രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപ്പാതാ നിർമ്മാണമാണ് അരൂർ തുറവൂർ മേഖലയിൽ നടക്കുന്നത്. പക്ഷേ ആ ജോലികൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കം നടത്തിയിട്ടില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഈ ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇങ്ങോട്ടുള്ള മേഖലകൾ കിടക്കുന്നത് നോക്കുക. ഇത് കൃത്യമായി ടാർ ചെയ്ത് റെഡിയാക്കേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അത് നമ്മളോട് തുറന്നു പറയുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. കാരണം പൊടിശല്യം, അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് അവരെ അലട്ടുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ താമസം, താമസിക്കാൻ പറ്റുമോ ഈ തൊട്ടടുത്ത്? വളരെ പാടാണ്. കാരണം ഈ ഈ ഡ്രില്ലർ രാത്രി ഫുള്ള് ഡ്രില്ലിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ കേട്ട സൗണ്ട് പോലെ അല്ലേ? യെസ്, കേൾക്കുന്ന സൗണ്ട് നമുക്ക് ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല. രാവിലെ തൊട്ട് ഇത് തന്നെയായിരിക്കും. രാവിലെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് നേരെ പോകാൻ പറ്റുന്നില്ല, കാരണം നല്ല ചെളിയാണ് ഇവിടെ ഫുള്ള്. അപ്പൊ ഈ ബ്ലോക്കും രോഗികളായിട്ട് പോകുന്ന ആംബുലൻസിനൊക്കെ ഭയങ്കരം പാടായിരിക്കും. ബ്ലോക്ക് വരുമ്പോ കുണ്ടും കുഴിയുമാണ്, കുണ്ടും കുഴിയുമാണ് നിറച്ച്. എന്റെ അമ്മ ടീച്ചറാണ്, അപ്പോ പോവാനൊക്കെ ഭയങ്കരം പാടായിരിക്കും. അമ്മക്ക് ടീച്ചറാണല്ലേ? എങ്ങനെയാണ് സ്കൂളിൽ കുട്ടികൾ എത്തുന്ന താമസിക്കുന്നു, നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പേര് ജോലി സ്ഥലത്തൊന്നും എത്താൻ പറ്റുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എക്സാമിനൊക്കെ ഈ ബ്ലോക്കിൽ പെട്ട് 11:30 ആയി കുട്ടികൾ സ്കൂളിലെത്തിയപ്പോൾ. ഓരോ കുട്ടികളെ എക്സാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കാണ് സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ദുരിതം അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ വെക്കേഷൻ വരികയാണ്, ആ സമയത്തെങ്കിലും ഇതിനൊരു എന്തെങ്കിലും റോഡിന് മാർഗം കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. സാധാരണഗതിയിലേക്ക് ഇങ്ങനെ ബാരിക്കേഡ് വെച്ച് തിരിക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗം അത് ഏറ്റെടുത്തുകൊണ്ട് ഇനി ഏറ്റെടുക്കാൻ കുറെ കൂടി സ്ഥലമുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ടാർ ചെയ്ത് ക്രമീകരിക്കേണ്ടതായിട്ടുള്ളൂ. ഒന്നും ചെയ്തിട്ടില്ലെന്ന് വളരെ വ്യക്തമാണ്. നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ ഈ ചെളി ഇങ്ങോട്ട് വന്ന് വെള്ളം വന്നു കഴിയുമ്പോൾ നടപ്പാതയിലും കൂടെ വെള്ളമാണ്. ഈ ജനറൽ സ്കൂളിന്റെ വാതിക്കെ തന്നെ കാണാം. ആ കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ എല്ലാം വെള്ളം കെട്ടി കിടക്കുകയാണ്. നടപ്പാതയിലാണ് വെള്ളം, നടപ്പാത ഏതാണ്, കുഴി ഏതാണ്, വെള്ളം ഏതാണ്. അതുപോലെ ആ സൈഡിൽ അവർ ഈ ചെളിയുടെ കാന പോലെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈഡിൽ ചേർത്ത് വണ്ടികൾ കൊണ്ടുവരുമ്പോൾ ഈ കാനയ്ക്കകത്ത് പെട്ടുപോവുകയാണ്. അമ്മയ്ക്കൊക്കെ എങ്ങനെയാണ്, പൊടിശല്യം ഭയങ്കര പ്രശ്നമല്ലേ? കാരണം ഇത്രയും പനി പിടിച്ച് കിടക്കുന്നു രണ്ടാഴ്ചയോളം. പനിയായിരുന്നു? പൊടിയൊക്കെ പിടിച്ച് പുറത്തൊക്കെ ഇറങ്ങാൻ നിർത്തിയില്ല. എവിടെങ്കിലും പോണെങ്കിൽ ഓട്ടോ പിടിച്ച് വേണം അങ്ങോട്ട്. ഓട്ടോക്കാരും വരികയില്ല ഹോസ്പിറ്റലിൽ പോണെങ്കിൽ. ഓട്ടോ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, ഓട്ടോക്കാരും ഓടുന്നില്ല. എന്ന് വെച്ചാൽ ബ്ലോക്ക് പെട്ടുപോകും, അവർക്ക് ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും 2-3 മണിക്കൂറോളം ബ്ലോക്കിൽ. അരൂരിൽ നിന്ന് അവിടെ വരെ പോളെ തന്നെ 1 മണിക്കൂർ കൂടുതൽ എടുക്കുകയാണ്. എന്തായാലും ഈ ദുരിതം എത്രനാൾ തുടരേണ്ടി വരും എന്നതാണ് പലരും ചോദിക്കുന്നത്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ചും ഇവിടുത്തെ നിവാസികൾ. മാത്രമല്ല ഇതിലൂടെ കടന്നു പോകുന്നവർ, നിരവധി ഇടങ്ങളിലേക്ക് കടന്നു പോകേണ്ടവരായിട്ടുണ്ട്, അവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു ദുരിതക്കാഴ്ചയാണ്. ഇത് വളരെ പ്രകടമാണ്. ജനങ്ങൾക്കൊരു വിലയില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന് പറയാം. കാരണം ഈ ബാരിക്കേഡ് കെട്ടിത്തിരിച്ച ശേഷം ഇങ്ങോട്ടുള്ള ഭാഗം നോക്കുക, ഇതൊന്നും കൃത്യമായിട്ട് ഇടേണ്ടതല്ലേ? പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. അത്തരം അവസ്ഥയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിരവധി പേർ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും ഈ പ്രതിഷേധത്തിൽ ആണ്. ഇവിടെ യാത്രയൊക്കെ എങ്ങനെയാ? വല്ല വണ്ടിയുടെ ലകളേന ഇവിടെ ആളേക്ക് പോവാ, വഴി മടക്കാൻ നേരെ പാടില്ല. കുണ്ടും കുഴിയൊക്കെയല്ലേ ഇവിടെ, ഇത് കണ്ടില്ല. റോഡ് കിടക്കണ കിടപ്പ് കണ്ട. പലരും നമ്മളോട് പരാതി പറഞ്ഞു, കാരണം ഇത് ഒരു തരത്തിലും ഒരു കാര്യം ചെയ്തിട്ടില്ല, ഒരു തരത്തിലും നടക്കാൻ പറ്റണില്ല. മനുഷ്യൻ അതേ രീതിയിലുള്ള കാട്ടായോട് കാണിച്ചു കൊണ്ടിരിക്കണം. എത്ര പേരാ മരിക്കണത്? ഇപ്പൊ എത്ര പേര് ഇവിടെ വീണെന്നറിയാം ഈ ചെടിയിലൊക്കെ? ഒന്നും ഒരു നടപടിയില്ല, ഒരു നടപടിയില്ല. ആരെക്കൊണ്ട് ഒരു നടപടിയില്ല. ആദ്യ MLA ഉണ്ടെങ്കിൽ എന്താ പ്രതിഫലം? ഒരു പ്രതിഫലവും ഇല്ല. ഇന്ന് പ്രതിഷേധമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കുറെ പ്രതിഷേധിച്ചല്ലേ? പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, പറഞ്ഞതാ എല്ലാം പറഞ്ഞ. എന്നിട്ട് ഒരു പരിഹാരമില്ല, ഒരു പരിഹാരം ഇല്ല ഇവിടെ. എന്ത് ചെയ്യാനാണ്? ഇനി എത്ര നാളുകൂടി ഇത് സഹിക്കേണ്ടി വരും? 5-8 വർഷം കഴിയുമെന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും ജനങ്ങളുടെ പ്രതികരണം കേട്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിൽ ഏകദേശം ഈ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ ഏകദേശം 10-28 പേർ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. അതോടൊപ്പം തന്നെ ഈ പാതയോരത്ത് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 250 കടകൾ നിർത്തിപ്പോയിട്ടുണ്ട്. എങ്ങനെ കച്ചവടം ചെയ്യും? കാരണം അത്രത്തോളം പൊടിശല്യമാണ്, പൊടിയടിച്ച് കയറുന്നു. മാത്രമല്ല കച്ചവടം ചെയ്യാൻ പോലുള്ള ഒരു അന്തരീക്ഷം ഇല്ലാത്തൊരു സ്ഥിതിയൊക്കെ തന്നെയുണ്ട്. എങ്കിലും ഇവിടെ ഒരു ലോട്ടറി ചേട്ടനും അതോടൊപ്പം തന്നെ ആൾക്കാരുണ്ട്. ഈ യാത്രയൊക്കെ പ്രശ്നമല്ലേ? പിന്നെ ഇതുവരെ അടക്കാനൊക്കെ ഇല്ലല്ല. കച്ചവടമൊക്കെ എങ്ങനെയാ? കാരണം ഭയങ്കര പൊടിശല്യമല്ലേ ഇതിൻ്റെ അടുത്ത്? കച്ചവടം കുറവാ, ലോട്ടറി കച്ചവടം തീരെ കുറവായിരിക്കും. ഇപ്പൊ ഈ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ ഉണ്ട്. പിന്നെ നടക്കുന്ന വഴിയും ഇല്ലല്ല. ഇത് കൂടി ആ ബൈക്കുകാരെല്ലാം കൂടി ഇതിലേക്ക് കൂടിയാണ് കെട്ടിയൊക്കെ വന്നത്. എന്ത് ചെയ്യാണ്? ഒരു ചെളിയാൻ കമ്പ്ലീറ്റ് ചെളിയാ. ഇതൊക്കെ മാറിയെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആയി.
കച്ചവടമാണല്ലേ ഇപ്പൊ ഉണമ്പമ്പർ അത് പ്രമാണിച്ചു ഉണമ്പമ്പർ 25 കോടി അതിലൊക്കെയാണ് ഇനി പ്രതീക്ഷ അല്ലേ അത് അടുത്ത മാസം റോഡിന്റെ കാര്യം ഏതാണ്ട് എടുക്കാണ്ടിരിക്കില്ല ആരെങ്കിലൊക്കെ എടുക്കൂ ജനങ്ങൾ ഈ അധികാരികളോട് എന്താ പറയാനുള്ളത് അധികാരി നമ്മൾ എന്ത് പറയാനൊരു കാര്യമല്ലേ എന്ത് പറയാനും ഈ ഒരു നിസ്സഹായാവസ്ഥയിലാണ് ജനങ്ങൾ കാരണം ഒരുപാട് പരാതി പറഞ്ഞു മടുത്തു എന്നിട്ട് ഒന്നും നേരെയാകുന്നില്ല അതാകണ്ടില്ലേ ചെളിക്കൂമ്പാരമാണ് ചവിട്ടി കഴിഞ്ഞാൽ തന്നെ താഴ്ന്നു പോവും ആ ഭാഗത്തുകൂടി നോക്കുക വണ്ടി പോകുന്നതാണ് കുണ്ടും പൊഴിയും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ബാരിക്കേഡ് മുതൽ ഈ ഭാഗം വരെ ടാർ ചെയ്യുകയോ ടൈലിടുകയോ ക്ലീൻ ആക്കി വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകില്ല ഒരു വലിയ വികസന പദ്ധതിയാണ് കൊട്ടിഘോഷിക്കുന്ന പോലെ തന്നെ പക്ഷേ ആ ഒരു വികസന പദ്ധതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മുന്നൊരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടിയിരുന്നു അതുണ്ടായില്ല അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് വലിയ ദുരിതമാണ് ക്യാമറമാൻ അനീഷ് തോടക്കാടിനൊപ്പം എസ് ഷാകിൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ